പരിശുദ്ധ മാർപ്പാപ്പ ആനന്ദത്തെക്കുറിച്ച് കൂടെ കൂടെ പറയുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ ആനന്ദം, പൗരോഹിത്യ ആനന്ദത്തിൻ്റെ അഭിഷേക തൈലം, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കൂടെ കൂടെ നമ്മളോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആനന്ദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധിയുടെ 5 ലക്ഷണങ്ങളിൽ ഒരെണ്ണം ആയിട്ട് പറയുന്നത് തമാശ പറയാനുള്ള കഴിവ് വിശുദ്ധിയുടെ ലക്ഷണമാണ് എന്നാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ അവാർഡ് പടം പോലെയാണ്, ആരും തമാശ ഒന്നും പറയത്തില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല, പറയുന്നതെല്ലാം ഭയങ്കര സീരിയസ് കാര്യങ്ങളാണ്. തമാശയൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് ചിരിച്ച് ഭക്ഷണം കഴിക്കുന്നത് വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് നമ്മുടെ പരിശുദ്ധ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വലിയ ഭാരത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ട ഒരു കാര്യമല്ല. പലരും കുരിശെടുത്തുകൊണ്ട് അങ്ങ് നടക്കുകയാണ്, സന്തോഷമില്ല. ഈശോ കുരിശെടുത്തത് നമ്മുടെ എല്ലാവരുടെയും വിമോചനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ചിലർ കുരിശുമെടുത്ത് അവരിങ്ങനെ എല്ലാവരെയും പഴിച്ച് സങ്കടപ്പെട്ട് ജീവിക്കുന്നതല്ലാതെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ഒരു വ്യത്യാസം, പ്രാർത്ഥിക്കുന്നവന് കുരിശിലും സന്തോഷമായിട്ട് സംതൃപ്തിയോടെ കിടക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ സൗമ്യതയോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിക്കുന്ന ആ ഒരു കഴിവ്, അത് വിശുദ്ധിയുടെ ഒരു ലക്ഷണമാണ്, പ്രാർത്ഥിക്കുന്നവൻ്റെ ഒരു ലക്ഷണമാണ്. പ്രാർത്ഥിക്കാത്തവനത് സാധിക്കുകയില്ല, കാരണം അവന് വിശ്വാസത്തിൻ്റെ ദാനമില്ല. അവന് മാനുഷികമായ പരിഹാരങ്ങൾ തീരുമ്പോൾ ജീവിതം അടഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു പ്രത്യേക കഴിവ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അത് വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. ഞാൻ കുടുംബങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം പറയാറുണ്ട്, നിങ്ങൾ ഒരു വാക്കെങ്കിലും നല്ലത് പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. അതാണ് ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് കൈവിരിച്ച് പിടിച്ച് മുട്ടുകുത്തി നിന്ന് കൊന്തയും ചൊല്ലിയിട്ട് അത് കഴിഞ്ഞ ഉടനെ കൊന്ത ചൊല്ലാത്തവരെ എല്ലാം വഴക്ക് പറയുന്നതല്ല, മറിച്ച് എല്ലാവരോടും നമ്മുടെ മുമ്പിൽ കാണുന്ന വ്യക്തികളോട് സന്തോഷത്തോടുകൂടി സൗമ്യതയോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ ഉള്ളിൽ ആനന്ദത്തിൻ്റെ ഒരു വിത്ത് വിതയ്ക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.